എല്ലാവർക്കും ഫാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ഞാൻ വീട്ടിലേക്ക് തുണിയും സിമെൻറ്റും വെച്ച് ചട്ടി ഉണ്ടാക്കിയപ്പം അത് നിങ്ങൾക്ക് കൂടെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് 5 കിലോ സിമെൻറ്റാണ്, അതിൽ 3 കിലോ ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ബക്കറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് സിമെൻറ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായി പോരുതേ. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ലിറ്ററിൻ്റെ ഒരു കപ്പ് ഉണ്ടല്ലോ, അതിനകത്താണ് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ച് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് മിക്സ് ചെയ്യല്ലേ അപ്പോൾ കൈ പൊള്ളിപ്പോവും, കണ്ടില്ലേ? ഇപ്പം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊരു പഴയൊരു തുണി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഉള്ള പഴയൊരു കർട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അതിന് തന്നെ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു ബക്കറ്റോ എന്തെങ്കിലും എടുത്ത് അതിന് മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്തെടുക്കാം. ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഏത് തുണി വെച്ചാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് അത് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ തുണി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കി പിഴിഞ്ഞെടുക്കണം. കോട്ടൺ തുണി തന്നെ വേണമെന്നില്ല, ഒരുപാട് പോളിസ്റ്റർ ആയിട്ടുള്ള പറ്റില്ല കേട്ടോ. രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ രണ്ട് മിക്സ് ആയിട്ടുള്ളതാണ്, ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് സിമെൻറ്റ് മിക്സിൽ നന്നായിട്ട് മുക്കിയെടുക്കണം, എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. ഇനി ഞാനിപ്പോൾ ഒരു പാത്രത്തിൻ്റെ മുകളിൽ കവർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ ആ ഹോള് സെൻറ്ററിലാവാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ നമുക്ക് ഇതുപോലെ ഞൊറിഞ്ഞൊക്കെ കൊടുക്കുക കേട്ടോ. എൻ്റെ ഇത് ഒരു 24 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കാം. ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ഞാൻ മൊത്തത്തിൽ 4 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതൊക്കെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സാധാരണ എനിക്ക് മടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്, പക്ഷെ എളുപ്പമായതുകൊണ്ടാണ് ഇത് ചെയ്തു നോക്കിയത്. കൊള്ളാം എന്തായാലും. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഒരു കോട്ടിംഗ് ഒക്കെ കൊടുക്കുക കേട്ടോ. അത് ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളത്തിലിട്ടാൽ മതി. ഞാനിപ്പോൾ വലിയ അലങ്കോലപ്പണികളൊന്നും ചെയ്യുന്നില്ല, കണ്ടില്ലേ? ബാക്കിയുള്ള ഇത് ഞാനൊരു ടവൽ വെച്ച് റെഡിയാക്കിയെടുത്താണ് കേട്ടോ. ബാത്ത് ടവൽ ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ളതായിരിക്കുമല്ലോ, അത് വെച്ച് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സ്ക്വയറിൽ തന്നെ കട്ട് ചെയ്തിട്ട്, നമ്മൾ ആദ്യം ചെയ്തതാണ് കേട്ടോ ഈ ഷേപ്പിലാണ് ഉണ്ടാവുക. മറ്റേതൊക്കെ സ്ക്വയറിൽ ചെയ്തിട്ട് എടുത്താ കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇനി കുറച്ചധികം വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇതിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാനൊരു 3 ദിവസം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിക്കൊക്കെ നല്ല ഉറപ്പ് വരും, കണ്ടില്ലേ? എന്നാ ഞാൻ എടുത്ത് കാണിച്ചു തരാം. നല്ല ഉറപ്പുള്ള ചട്ടി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ സൈസിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യത്തിന് ചെറിയ സൈസിൽ ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ ചെയ്തപ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.